ഇപ്പൊ സമയം 5 മണി. നിങ്ങൾ താമസിക്കുന്ന നഗരത്തിലെ എന്താണ് ഇപ്പോഴത്തെ ട്രാഫിക്കിന്റെ അവസ്ഥ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ മറുപടി? നമുക്കറിയാം, 100 കണക്കിന് 1000 കണക്കിന് റോഡുകളുള്ള നഗരങ്ങളാണ്. അവിടെ ട്രാഫിക് എന്താണ് എന്ന് ചോദിച്ചാൽ ഓരോ റോഡിലും പോയി നോക്കി എന്താണ് ട്രാഫിക്കിന്റെ അവസ്ഥ എന്ന് പരിശോധിച്ചിട്ട് അതിൻ്റെ മുകളിലൊരു ഉത്തരം പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ? അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രധാനപ്പെട്ട ഒരു 5ഓ 10ഓ റോഡുകൾ എടുക്കുക, അവിടുത്തെ ട്രാഫിക്കിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് അനലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ ഈ നഗരത്തിലെ ട്രാഫിക്കിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ള കാര്യം, അല്ലേ? അതേപോലെ ഇന്ന് നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എങ്ങനെയാണ് പെർഫോം ചെയ്തത് എന്ന് നിങ്ങളോട് ഞാൻ ചോദിച്ചാൽ, നേരത്തെ ചോദിച്ചതുപോലെ 5000ഓ 6000ഓ വരുന്ന സ്റ്റോക്കുകളിലെ ഓരോന്നിൻ്റെയും ചാർട്ട് തുറന്നു നോക്കി അത് എങ്ങനെയാണ് പെർഫോം ചെയ്തത് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ആവറേജ് വാല്യൂ പറയുന്നത് പോസിബിളാണോ? സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇസ് നിഖിൽ കാരോത്ത് ഫ്രം മില്യൺ ഡോട്ട്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഇൻഡെക്സ് എങ്ങനെയാണ് പെർഫോം ചെയ്തത് എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? നേരത്തെ ചെയ്തതുപോലെ തന്നെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്കുകൾ അത് എങ്ങനെയാണ് ഇന്ന് പെർഫോം ചെയ്തത് എന്ന് അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്നൊരു പൊതുധാരണ ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്ക് പറഞ്ഞുകൂടെ ഇന്ന് എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് വർക്ക് ചെയ്തത് എന്നുള്ള കാര്യം. ഇവിടെ നമുക്കറിയാം, നമുക്ക് 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അതേപോലെ തന്നെ നമ്മുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും. ഈ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഏകദേശം 2000ത്തോളം കമ്പനീസ് ലിസ്റ്റഡ് ആണ്. അതേപോലെ തന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നോക്കുകയാണെങ്കിൽ 6000ത്തോളം കമ്പനീസ് ലിസ്റ്റഡ് ആണ്. ഇതിൽ നിന്നും പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്കുകളെ സെലക്ട് ചെയ്യുക. ഈ സ്റ്റോക്കുകൾ ഇന്ന് എങ്ങനെ പെർഫോം ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞുകൂടെ ഇന്ന് എങ്ങനെയാണ് NSE പെർഫോം ചെയ്തത് അല്ലെങ്കിൽ BSE പെർഫോം ചെയ്തത് എന്നുള്ള കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഓരോ ദിവസവും സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെയാണ് പെർഫോം ചെയ്തത് എന്നുള്ളതിൻ്റെ മുകളിൽ ഒരു ധാരണ നമ്മൾ ഉണ്ടാക്കി വെക്കാറുള്ളത്. അപ്പോൾ ഇവിടെ ഈ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ നിന്ന് നമ്മൾ പറഞ്ഞു, ഈ സ്റ്റോക്കുകൾ നമ്മളായിട്ട് പോയി ഓരോന്നിൻ്റെയും ചാർട്ട് എടുത്ത് നോക്കി ഇതെങ്ങനെ ഇന്ന് പെർഫോം ചെയ്തു എന്ന് നമ്മളായിട്ട് അനലൈസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? പക്ഷെ അവിടെയും നമ്മൾ ഭാഗ്യവാന്മാരാണ്. അവിടെ നമുക്ക് ഈ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളുടെ ആവറേജ് നമ്മുടെ കയ്യിലേക്ക് ഒരു പാക്കറ്റാക്കി തരികയാണ്. അതിനെയാണ് നമ്മൾ ഇൻഡെക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളതും ഈ ഇൻഡെക്സുകളെ കുറിച്ചാണ്. എങ്ങനെയാണ് ഇൻഡെക്സ് വർക്ക് ചെയ്യുന്നത്, എന്താണ് ഇൻഡെക്സ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ എന്താണ് ഇൻഡെക്സ് എന്നുള്ള കാര്യം നമ്മളിപ്പോൾ സംസാരിച്ചു. നമുക്കറിയാം ഒരുപാട് സെക്ടേഴ്സ് ഉണ്ട്, അതായത് ഫാർമ സെക്ടർ, അതേപോലെ തന്നെ IT, ഓട്ടോമൊബൈൽ, ഒരുപാട് സെക്ടേഴ്സ് ഉണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ അനലൈസ് ചെയ്തുകൊണ്ട് ഇതിനെ ഒരു ഇൻഡിക്കേറ്റർ എന്നുള്ള നിലയിൽ നമ്മളിലേക്ക് എത്തിക്കുന്നതാണ് ആ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഇൻഡെക്സുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തേത് സെൻസെക്സ്, നമ്മുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സൂചിക. അതേപോലെ തന്നെ നിഫ്റ്റി, നമ്മുടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സൂചിക. അപ്പോൾ ഞാനത് പറയാൻ വിട്ടുപോയി, ഇൻഡെക്സുകളെ മലയാളത്തിൽ സൂചിക എന്നാണ് പറയാറുള്ളത്. പ്രധാനപ്പെട്ട ഇൻഡെക്സ് സെൻസെക്സും നിഫ്റ്റി ആണെങ്കിൽ പോലും വേറെ സബ് ഇൻഡെക്സുകൾ വേറെ ഉണ്ട്. ബാങ്ക് നിഫ്റ്റി, നിഫ്റ്റി IT, അത് ഓരോ സെക്ടറിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഇൻഡെക്സ് എന്ന് മനസ്സിലാക്കി. അപ്പോൾ അടുത്തത് നമുക്ക് പറയാനുള്ളത് ഈ ഇൻഡെക്സിൻ്റെ ഉപയോഗം എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുൻപ്, നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെല്ലൈക്കൺ അനേബിൾ ചെയ്തിടുക, ഓരോ വീഡിയോസും മുടങ്ങാതെ കാണുക. അപ്പോൾ എന്താണ് ഇൻഡെക്സിൻ്റെ ഉപയോഗം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഓവറോൾ മാർക്കറ്റിൻ്റെ ട്രെൻഡ് മനസ്സിലാകും, അതേപോലെ തന്നെ ഓവറോൾ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്, ഒരു രാജ്യത്തിൻ്റെ എക്കോണമി എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് ആ രാജ്യത്തെ പ്രധാനപ്പെട്ട ഇൻഡെക്സിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ രാജ്യത്തുള്ള ആളുകൾ ആ രാജ്യത്തിൻ്റെ എക്കോണമിയിൽ ശുഭാപ്തി വിശ്വാസക്കാരാണ് എന്നുള്ള കാര്യം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇന്ത്യയുടെ നിഫ്റ്റിയിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മാർച്ചിൽ നിഫ്റ്റി 17,000 റേഞ്ചസിലായിരുന്നു. അത് സെപ്റ്റംബറിലേക്ക് വന്നപ്പോൾ 6 മാസം പിന്നിട്ടപ്പോൾ 20,000 എത്തി. അതായത് ഏകദേശം 3,000 പോയിൻ്റ് മുകളിലേക്ക് കയറി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള ജനങ്ങൾ ഇന്ത്യൻ എക്കോണമിയിൽ ശുഭാപ്തി വിശ്വാസക്കാരാണ് എന്നല്ലേ അർത്ഥം? അടുത്തതായിട്ട് എങ്ങനെയാണ് ഈ ഇൻഡെക്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ അറിയണ്ടേ? ഇന്ത്യയിൽ ഇൻഡെക്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ ബേസിസിലാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രധാനമായിട്ട് 2 ഇൻഡെക്സാണ് ഇന്ത്യയിലുള്ളതെന്ന് പറഞ്ഞു. ഒന്ന് സെൻസെക്സും രണ്ടാമത്തേത് നിഫ്റ്റിയും. സെൻസെക്സ് എന്ന് പറഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സൂചികയാണ് എന്ന് നമ്മൾ പറഞ്ഞു. അവിടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഏറ്റവും കൂടിയ 30 സ്റ്റോക്കുകളെ എടുത്തിട്ട് അതിൻ്റെ ആവറേജ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇൻഡിക്കേറ്ററാണ് സെൻസെക്സ്. ഇപ്പം നിഫ്റ്റി 50 കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിച്ചു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കൂടിയ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള ആദ്യത്തെ 50 കമ്പനീസിൻ്റെ ആവറേജ് ആണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ 51-ാമതായിട്ട് നിൽക്കുന്ന കമ്പനി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ
അൻപതാമത്തെ കമ്പനിയെക്കാട്ടിലും മുകളിൽ വന്നാൽ തീർച്ചയായിട്ടും 51-ാമത് നിൽക്കുന്ന കമ്പനി ഈ 50-ാമത്തെ കമ്പനിയുടെ സ്ഥാനത്തേക്ക് കയറിയിട്ട് ഈ കമ്പനി മറ്റതിൻ്റെ സ്ഥാനത്തേക്ക് റീപ്ലേസ് ചെയ്യപ്പെടുന്നതാണ്. അതേപോലെ തന്നെ ഇത് എല്ലാ 3 മാസത്തിലും റിവൈസ് ചെയ്യപ്പെടുന്നതുമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് എന്താണ് ഇൻഡെക്സ്, അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്താണ്, എങ്ങനെയാണ് ഒരു ഇൻഡെക്സ് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. ഇതേപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയ വലിയ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കണ്ടേ? ഞങ്ങളുണ്ട് കൂടെ.